മറ്റ് മത്സരാർത്ഥികളിൽ നിന്നും ഒക്കെ തികച്ചും വ്യത്യസ്തമായാണ് ഒമർ എലിമിനേഷനോടും പ്രതികരിച്ചത്. അതേസമയം പോകും മുൻപ് വിഷ്ണുവിനോട് ഒരു കാര്യം പറഞ്ഞിരുന്നു. അതിപ്പോൾ സോഷ്യൽ മീഡിയയിലും വലിയ ചർച്ചയായിട്ടുണ്ട്. വിഷ്ണുവിനോട് പറഞ്ഞത് ഗെയിമിൽ വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ചൊരു ഉപദേശം പോലെയായിരുന്നു. അഖിൽ മാരർക്കൊപ്പം നടന്നാൽ നേട്ടമുണ്ടാവില്ലെന്നാണ് ഒമർ പറഞ്ഞതിൻ്റെ ഒരു സാരാംശം. ശോഭയെ സപ്പോർട്ട് ചെയ്ത് പിടിച്ചോ, കാരണം മൊത്തം ഗെയിമും മാറും. അഖിൽ മാരാർ ഇങ്ങനെ ഫുൾ ടൈം ശോഭയെ ടാർഗറ്റ് ചെയ്യുമ്പോൾ വേറൊരു തലത്തിലേക്ക് കളി പോകും. കുറേ കഴിയുമ്പോൾ അതിൽ വലിയ മാറ്റം വരും. മാരാർക്ക് പുറത്ത് ഭയങ്കര നെഗറ്റീവാണെന്നൊക്കെയാണ് ഒമർ വിഷ്ണുവിനെ പറഞ്ഞ് ധരിപ്പിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങിയത്. എന്നാൽ പുറത്തെത്തിയ ഒമർ ലുലുവിൻ്റെ കണ്ണുതള്ളി അവസ്ഥയാണിപ്പോൾ. കാരണം മറ്റൊന്നുമല്ല, അഖിൽ മാരാരുടെ ജന പിന്തുണ തന്നെയാണ്. വിഷ്ണുവിനോട് അഖിലിന് പുറത്ത് നെഗറ്റീവാണെന്ന് പറഞ്ഞിട്ടാണ് ഒമർ പുറത്തേക്ക് ഇറങ്ങുന്നത്. പക്ഷേ പുറത്തെത്തി കണ്ടത് അഖിൽ മാരാർക്ക് വലിയ സപ്പോർട്ട് നൽകുന്ന ജനവിഭാഗത്തെയാണ്. അതുകൊണ്ട് ഒന്ന് കണ്ണു തള്ളുന്നതിൽ വലിയ തെറ്റൊന്നുമില്ല അല്ലേ? പക്ഷേ ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഒമർ ലുലു പറഞ്ഞു, 42 ദിവസമായിട്ടും വീട്ടിനകത്തൊരു ഗെയിം ചേഞ്ച് ഇല്ല. എല്ലാവരും അഖിൽ മാരാരുടെ ഒരു ഗ്രൂപ്പിസത്തിലാണ് നടക്കുന്നത്. ഷിജുവും വിഷ്ണുവും ഒക്കെ അഖിൽ മാരാരുടെ കീഴിലാണ് ഇപ്പോൾ ഓരോ ഗെയിമും ചെയ്യുന്നത്. സ്വാതന്ത്ര്യമായി ചെയ്യാൻ അവർക്കും ഒരു ചാൻസ് കൊടുക്കാം. വിഷ്ണു കുറച്ചും കൂടി നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു ഗെയിമറാണ്, ഇതിനെക്കുറിച്ച് മനസ്സിലാക്കി വന്നൊരു ഗെയിമറാണ്. അതുകൊണ്ട് വിഷ്ണു ഈ ഗ്രൂപ്പിൽ നിന്നും മാറി നിൽക്കുമ്പോൾ തന്നെ വീടിനുള്ളിൽ വലിയൊരു ഗെയിം ചേഞ്ച് ഉണ്ടാകുമെന്നൊക്കെയാണ് ഒമർ ലുലു അഭിപ്രായപ്പെടുന്നത്. ഇതെത്രമാത്രം വർക്കൗട്ടാവുമെന്ന് നമുക്കിനി കണ്ടറിയാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മടിക്കാതെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ലൈക്ക് ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്.